ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരമനഹരിയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചത്. എന്നാൽ മുതലാളിയുടെ പേര് പറയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആവശ്യപ്പെട്ടുവെങ്കിലും പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മറുപടി പ്രസംഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പരിശോധിക്കുമെന്നും ഇത്തരം സമീപനങ്ങൾ ശരിയല്ലെന്നും എം സ്വരാജ് മുന്നറിയിപ്പ് നൽകി. വി വി അരുൺ ചേർന്നു. അരുൺ, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം കരമനഹരി ഉന്നയിക്കാനുള്ള സാഹചര്യം, അത് എന്താണ് വിശദാംശങ്ങൾ? സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ഇന്നലെയും മെനങ്ങാന്നുമായാണ് ചേർന്നത്. മെനങ്ങാന്ന് രാത്രി വൈദ്യം നമ്മൾ ചർച്ച ചെയ്താണ് കരമനഹരി, സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായ രൂക്ഷമായ വിമർശനമാണ് ഹരി ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യവസായി അയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബി ജെ പി നേതാക്കളും ബി ജെ പി നേതാക്കളുടെ അമിത്ഷായുടെ മകനടക്കമുള്ളവർ തിരുവനന്തപുരത്ത് വരുമ്പോഴും അവരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന അടക്കം ചെയ്യുന്നത് ഈ വ്യവസായിയാണ്. ഇയാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം എന്ന ചോദ്യമാണ് കരമനഹരി ഉയർത്തിയത്. എന്നാൽ ആരാണ് ആ വ്യവസായി എന്ന് പറയണമെന്നായിരുന്നു എം സ്വരാജ്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രതിനിധീകരിച്ച് കമ്മിറ്റിയിൽ പങ്കെടുത്ത എം സ്വരാജാണ്. എം സ്വരാജ് ആ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഹരി അതിനെ വഴങ്ങിയില്ല. തുടർന്നാണെങ്കിലും മറുപടി പ്രസംഗത്തിൽ ഇത്തരം രീതികൾ, ഇത്തരം പ്രവണതകൾ, ഇത്തരം വിമർശനങ്ങൾ ശരിയല്ല. വിമർശനങ്ങൾ കാര്യമാത്രം പ്രസക്തമാകണം, വ്യക്തിയധിക്ഷേപമാകരുത്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും. അതായത് നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയുള്ളൊരു മറുപടിയാണ് എം സ്വരാജ് നൽകിയത്. കരമനഹരി ഇന്നലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ മറ്റു ചില അംഗങ്ങളും ഉന്നയിച്ചു. മുഖ്യമന്ത്രി ഏകാധിപതിയാണോ എന്ന ചോദ്യവും ജില്ലാ കമ്മിറ്റിയിലുണ്ടായി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാണാൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന സാധാരണക്കാരെ മുഴുവൻ അകറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ട്. അത്തരം രീതികൾ ശരിയല്ല എന്ന വിമർശനവും ഉയർന്നു വന്നു. മറ്റു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ജില്ലാ കമ്മിറ്റിയിൽ വാഗ്വാദമുണ്ടായി. അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഒരു പരാമർശം, ജില്ലാ സെക്രട്ടറി അതായത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പ്രീഡിപ്പിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനമായി മാറുന്ന ചില പരാമർശങ്ങൾ യോഗത്തിൽ ഉയർന്നതായി. അതായത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്ത വിമർശനമെന്ന ജില്ലാ സെക്രട്ടറി അംഗം തമ്മിലുള്ള വാഗ്വാദമുണ്ടായത്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്ന വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴാണ് ഇത്തർക്കമുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനം തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി. അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ പിന്നീട് മിനിറ്റ്സ് പരിശോധിക്കാൻ ആവശ്യമുള്ള നിർദ്ദേശമുയർന്നു. സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജ് ഇടപെടണമെന്ന ആവശ്യവും അംഗങ്ങൾ ഉയർത്തി. വിമർശനം ശരിയായില്ല, ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയതെന്നും അദ്ദേഹം അത് തിരുത്തി പറയണമെന്നും സ്വരാജ് നിർദ്ദേശിച്ചു. തിരുത്തിയ മറുപടിക്ക് ശേഷമാണ് ഈ ചർച്ച തുടങ്ങിയത്. ഏതായാലും വലിയ തർക്കങ്ങളും വലിയ എതിർപ്പുകളും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ശൈലിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങളും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി. ഓക്കെ, എന്നാലും വി വി അരുണ വിവരങ്ങൾ നൽകിയത് എന്നുള്ളത് വലിയ ഒരു വാഗ്വാദവും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അവരോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറിയും അംഗങ്ങൾ തമ്മിലായിരുന്നു തർക്കം. ഒപ്പം മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം, അവിടെ കരമനഹരിയാണ് അത്തരത്തിൽ ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ജില്ലാ കമ്മിറ്റിയിൽ തിരുവനന്തപുരത്ത്.